ദൈവത്തിന് സ്തുതി. ദിലീപ് അഭിനയിച്ച കഥാവശേഷൻ എന്നൊരു സിനിമയുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നായക കഥാപാത്രം ആത്മഹത്യ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഒരു കാരണവും ആർക്കും കണ്ടെത്തുവാനായിട്ട് കഴിയുന്നില്ല. ആ സിനിമ മുഴുവൻ അതിൻ്റെ അന്വേഷണമാണ്. കഥാന്ത്യത്തിൽ ഒരു കാര്യം വ്യക്തമാവുകയാണ്, സംഭവിച്ചതിങ്ങനെയാണ്. നോർത്ത് ഇന്ത്യയിൽ ഈ നായകൻ താമസിക്കുന്ന വീടിനടുത്ത് ഒരു പെൺകുട്ടിയുണ്ട്, 10-12 വയസ്സുള്ള ഒരു പെൺകുട്ടി. ഒരു സുപ്രഭാതത്തിൽ പത്രത്തിൽ നായകൻ വായിക്കുന്നത് ഏതാനും പേർ ചേർന്ന് അവളെ ബലാത്കാരം ചെയ്ത് കൊന്നുകളഞ്ഞിരിക്കും. അതിൽ മനം നൊന്ത് ആ നിമിഷത്തിൽ തന്നെ ആ നായകൻ ആത്മഹത്യ ചെയ്യുകയാണ്. സിനിമ അവസാനിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതി കാണിക്കുക. ഒറ്റ വാക്കിൽ ആത്മഹത്യയുടെ കാരണം നമുക്ക് ബോധ്യപ്പെടും. ഫോർ ദ ഷെയിം ഓഫ് ബീയിങ് എലൈവ്. മനുഷ്യനായിരിക്കുന്നതിലുള്ള ലജ്ജ ഉണ്ട്. ഈശോയിൽ പ്രിയമുള്ളവരെ, സാമൂഹിക അവബോധമുള്ളൊരു മനസാക്ഷി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. സിറിയയിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ പീഡിപ്പിക്കപ്പെടുമ്പോൾ, അപകടങ്ങളിൽ മനുഷ്യർ മരിച്ചു വീഴുമ്പോൾ, ആക്രമണങ്ങളിൽ മനുഷ്യത്വം അപഹരിക്കപ്പെടുമ്പോൾ കണ്ണടച്ച് നിൽക്കുവാൻ നമുക്ക് കഴിയുന്നത് എങ്ങനെയാണ്? ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടി ഈശ്വര വിലാപം, ഓരോ കരിന്തിരി കണ്ണിലും കാണുമ്പോൾ ഞാൻ ഒരു കോടി ദേവനൈരാശ്യം. ഇവിടെ ഒരു പുൽനാം പൊലിയുമ്പോൾ ഒരു നക്ഷത്രം ഇടറി വീഴുന്നുണ്ട്. മനുഷ്യൻ്റെ ദുഃഖങ്ങളിൽ ദൈവവും സങ്കടപ്പെടുന്നുണ്ടെന്ന സാരം. പക്ഷേ അവരുടെ ദുഃഖം കണ്ട് സങ്കടപ്പെടുവാനോ അതിൽ ഒരു കുറ്റബോധം തോന്നുവാനോ നമുക്ക് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നോമ്പുകാലം നമ്മളോട് പറയുക, അവരന് വേണ്ടി നിലകൊള്ളാനാണ്, അവൻ്റെ ദുഃഖങ്ങളെ കൂടി നെഞ്ചിലേറ്റി സങ്കടപ്പെടുവാനാണ്. ആമേൻ.